എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങൾ കാണിക്കുന്ന ഒരു വൈനാണ്. അതായത് പെട്ടെന്ന് എങ്ങനെ വളരെ കുറഞ്ഞ 2-3 ദിവസം കൊണ്ട് വൈൻ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഒരു 3 കിലോ മുന്തിരിയുണ്ട്, നല്ല കറുത്ത മുന്തിരി, കുരുവുള്ള മുന്തിരിയാണ് ഇതിന് വേണ്ടത്. അതാണ് നമുക്ക് നല്ല കളറും നല്ല ഫ്ലേവറും ഒക്കെ കിട്ടുന്ന മുന്തിരി. ഇതാണ്, ഇത് തന്നെ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ വേണ്ടത് ഒരു 2.5 കിലോ പഞ്ചസാര. അത് 1 കിലോയ്ക്ക് 1 കിലോ മുന്തിരിക്ക് 1.25 കിലോ പഞ്ചസാര എന്നുള്ള കണക്കിലാണ് അത് വേണ്ടത്. പിന്നെ വേണ്ടത് സുഗന്ധ ദ്രവ്യങ്ങളാണ്. അതിന് വേണ്ടത് 2 കഷ്ണം കറുവപ്പട്ട, ഈ വലിപ്പം വരുന്ന 2 കഷ്ണം കറുവപ്പട്ട, 10 ഏലക്ക, 10 എന്റെ പേര് പറഞ്ഞു വിടുന്നു ഗ്രാമ്പു, ഇത്ര സാധനമാണ് നമുക്ക് ഇതിനകത്ത് ഇതായിട്ട് വേണ്ടത്. പിന്നെ തിളച്ച വെള്ളം, 1 കിലോ മുന്തിരിക്ക് 1 ലിറ്റർ എന്ന കണക്കിന് നല്ല ശുദ്ധമായ തിളച്ച് തണുപ്പിച്ച വെള്ളം, നന്നായി ആർജോര് ചൂടുമില്ലാത്ത അങ്ങനത്തെ വെള്ളമാണ് വേണ്ടത്. ഇത് മുന്തിരിങ്ങയാണെങ്കിലും നല്ല കഴുകി അതിനകത്ത് വിഷാംശം എല്ലാം മാറ്റി നല്ല ഉണക്കി എടുത്തിരിക്കുന്നതാണ്. അതായത് ഇതിൽ വെള്ളത്തിന്റെ അംശം ഇല്ലാതെ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിലൊന്നിലും നമുക്ക് ഒരു വെള്ളത്തിന്റെ, അതായത് തിളപ്പിക്കാത്ത വെള്ളത്തിന്റെയോ അങ്ങനത്തിന്റെയോ ഒന്നും അംശങ്ങൾ ഇതിനകത്ത് വരാൻ പാടില്ല എന്നുള്ളൊരു പ്രത്യേക കാര്യമാണ്. അപ്പോൾ ഈ പാത്രമാണെങ്കിലും നല്ല ഉണങ്ങി എടുത്തിരിക്കുന്ന പാത്രമാണ്. ഇതിലാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ മുന്തിരിങ്ങ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് പഞ്ചസാരയാണ് എടുത്തത്. ഈ 2.5 കിലോ പഞ്ചസാരയുണ്ട്, ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നു. പിന്നെ നമുക്ക് വേണ്ടത് പട്ടയാണ്, 2 പട്ട, 10 ഏലക്ക, 10 ഗ്രാമ്പു. ഇത്ര സാധനം ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യുക, അതാണ് അടുത്ത സ്റ്റെപ്പ്. സ്റ്റവില് വെച്ചിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നന്നായി മൂടി വെച്ചിട്ട് ബോയിൽ ചെയ്യുക. നന്നായി തിളച്ചിട്ട് 10 മിനിറ്റും കൂടെ തീയിലിരുന്ന് നന്നായിട്ട് അടുപ്പിലിരുന്ന് നന്നായിട്ട് തിളക്കുക. അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഇതിനെ ഓഫ് തണുപ്പിച്ച് തണുക്കാൻ വെക്കുക. ഒരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നന്നായി തണുത്തിട്ടുണ്ടാവും. പിന്നെ അടുത്ത സ്റ്റെപ്പ് പിറ്റേ ദിവസമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി കാണാം. ഓക്കെ, നമ്മളിത് സ്റ്റവിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നന്നായിട്ട് തിളയ്ക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് ഏവറേജ് തിളയ്ക്കും. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ നന്നായി തിളച്ചുകൊണ്ടിരിക്കും, നല്ല ഫുൾ ഫയറിൽ. അങ്ങനെ തിളച്ച് കഴിയുമ്പോഴാണ് നമ്മളിത് പിന്നെ ഓഫ് ചെയ്ത് വെച്ച് നാളെയാണ് ബാക്കി ചെയ്യുന്നത്. ഇതിപ്പോൾ വൈൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ നനവൊന്നും ഇതിൻ്റെ അകത്ത് വരരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പൂപ്പൽ പിടിക്കും, അങ്ങനെയൊന്നും വരാതിരിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കി പാത്രത്തിൽ വേണം ക്ലിയർ ആയിട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് തിളപ്പിക്കാം. നമ്മുടെ മുന്തിരി നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിങ്ങനെ പൊട്ടി സ്കിന്നൊക്കെ വിട്ട് മാറി ഇങ്ങനെ ഇതായി വരും. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഈ 3 ദിവസത്തെ കാണിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, കുറേ പേര് വൈനിനെ പറ്റി ഇങ്ങനെ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് മെസ്സേജ് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് വൈനുണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പം നമ്മൾ അതാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം, ഇങ്ങനെ 3 ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു വൈൻ ഉണ്ടാക്കി എടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വൈൻ ചെയ്തത്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ കൂടുതൽ 40-41 ദിവസം വെച്ചിട്ടുള്ള വൈന് പിന്നീട് ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് വിശദമായിട്ട്. അത് നമ്മളൊരു ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടൊക്കെയാണുള്ള ആ സംഭവം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു വൈൻ ഉണ്ടാക്കുന്ന കുറേ പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വൈൻ ഇടാനുണ്ടായ ഒരു കാരണം. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന വൈനാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും അങ്ങനെ വലിയ ലഹരിയൊന്നും ആവശ്യമില്ലാത്ത ആൾക്കാർക്കൊക്കെ കുടിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇനി നമുക്ക് ഇതിനെ ലഹരി ആക്കി എടുക്കാനായിട്ട് പിന്നീട് ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട് ഇതിനകത്ത്, അതൊക്കെ ചേർത്ത് നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചു തരാൻ പറ്റും. ഇപ്പോൾ ഇത്ര ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കംപ്ലീറ്റ് ഇത് തിളച്ച് പൊട്ടി സ്കിന്നൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് തിളക്കിട്ട്. ഓക്കെ, ഇന്നലെ നമ്മൾ ഇതിൽ
വേവിച്ചു വെച്ച മുന്തിരിയാണിത്. വൈനിന് വേണ്ടിയിട്ട് ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. നല്ല തണുത്ത്, നല്ല സെറ്റ് ചെയ്ത, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തോട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താന്ന് വെച്ചാല് ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോ അതൊരു 5 ഗ്രാം ഈസ്റ്റ് ആണ് ഇപ്പൊ ഇതിന്റെ അത് ഇടേണ്ടത്. അത് നമ്മൾ ഇടുകയാണ്. ഇത് ഏതാണ്ട് ഒരു 10 ഗ്രാം ആണ്. ഒരു 5 ഗ്രാം ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഇളക്കുക. ഇളക്കി നന്നായിട്ട് അടപ്പിട്ട്, അതേപോലെ തന്നെ അടപ്പിട്ട് അടച്ച് വീണ്ടും വെക്കുക. വീണ്ടും നാളെ വൈകുന്നേരം ഇനി ഇതിന്റെ ബാക്കി പ്രോസസ്സിംഗ് ചെയ്യാനുള്ളത്. അങ്ങനെ 3 ദിവസം കൊണ്ട് നമുക്കിത് റെഡി ആയി കിട്ടും. ഓക്കെ, ഇനി നാളെ ബാക്കി ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചാൽ മതി. നമ്മളിത് പിഴിയാൻ വേണ്ടിയിട്ടാണ് ഇത് തോർത്ത്, പുതിയ തോർത്ത് മേടിച്ച് കഴുകി വെച്ചിട്ട് അതിലോട്ടാണ് നമ്മളിത് ഒഴിക്കുന്നത്. ഒരു പാത്രത്തിൽ കെട്ടി വെച്ചിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനുള്ള ഒരു നമ്മള് വൈൻ്റെ അകത്ത് നല്ല അതിന്റെ ബാക്കി ഭാഗമൊക്കെ മാറ്റി ഇപ്പൊ അതിന്റെ ഇത് വലിച്ചെടുത്തതാണ്. നമ്മൾ ഈ ഒരു ബോട്ടിലോട്ട് മാറ്റുകയാണ്. നമ്മൾ വൈന് അരിച്ചെടുത്ത വൈന് ഒരു ചില്ല് ഭരണിയിലോട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചില്ല് ഭരണി ഞാനിപ്പോ എടുത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നന്നിട്ട് വീഡിയോയിൽ കാണാനുള്ള ഒരു സൗകര്യത്തിനാണ് ഞാൻ ചില്ല് ഭരണിയിലാക്കിയത്. അല്ലെങ്കിൽ ശരിക്കും മൺഭരണിയിലാണ് നമ്മളിത് ഇട്ട് വെക്കേണ്ടത്. ചില്ല് ഭരണി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ നന്നായിട്ട് ഇരുട്ടുള്ള റൂമിൽ വെക്കുകയോ ഇല്ലെങ്കിൽ നല്ല മരത്തിന്റെ അലമാരികളിൽ, ഇരുട്ടുള്ള അലമാരിയിൽ അടച്ചു വെക്കുകയോ ചെയ്യും. ഒരു 10-20 ദിവസം ഗോതമ്പ് ഇങ്ങനെ കിഴി കെട്ടിയിട്ട്, ഒരു ചെറിയ പിടി ഗോതമ്പ് ഒരു ചെറിയ കിഴി കെട്ടി ഇതിനകത്ത് അങ്ങിട്ട് കൊടുക്കാം. ഇതിപ്പോ എന്തിനാ ഇടുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഒരു ചെറിയ ലഹരിയോട് കൂടി ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളവര്, അതായത് ചെറിയ ലഹരി വൈനാകുമ്പോൾ ഒരു ചെറിയ ലഹരി ഉണ്ടാവില്ല, അത് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ഗോതമ്പ് ഇട്ട് വെച്ചിട്ട് ഒരു 20 ദിവസം ഇത് നന്നായിട്ട് അടച്ച് നന്നായിട്ടൊരു അലമാരയിൽ എടുത്തു വെക്കാം. ഇല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടാം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു 20 ദിവസം ഇതിനെ അങ്ങനെ വെക്കുവാണെങ്കിൽ ഇത് ചെറിയൊരു ലഹരിയിലോട്ട് വരും. അപ്പോഴാണ് വൈൻ്റെ ഒരു കറക്റ്റ് ഇതിലോട്ട് വരും. ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ നേരത്തെ, ഒരു കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ വൈൻ വിളമ്പുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വൈൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഇപ്പൊ കാണിച്ച്. 3 ദിവസം കൊണ്ട് നമുക്ക് വൈനായി. അപ്പം കല്യാണം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് 2-3 ദിവസം മുമ്പ് പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ചെയ്തെടുക്കാൻ പറ്റും വൈൻ. അപ്പൊ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിള്ളേർക്കും സ്ത്രീകൾക്കും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ല വൈനാണിത്. ഇതിന്റെ എല്ലാ സാധനങ്ങളും ചേർന്നാണ്, മസാലകളും ഗ്രാമ്പൂ പട്ട ഏലക്ക ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട്. വൈൻ ടേസ്റ്റ് നോക്കാണ്. ശരി, നന്നായിട്ടുണ്ട്. നല്ല ഒരു ചെറിയ ലൈബ്രറി വരുന്നുണ്ട് കേട്ടോ സംഭവം. ഇപ്പൊ 20 ദിവസം ഇരിക്കുമ്പോൾ നല്ല കോപ്പാകും. സ്ത്രീകൾ കുടിക്കാൻ പറ്റുന്ന അളവിലായി. ഇനി പോയാ നമുക്ക് പറ്റില്ല. എല്ലാരും ട്രൈ ചെയ്യാം. നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇനി ഞങ്ങള് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതായിരുന്നു നിങ്ങൾ കാത്തിരുന്ന വൈൻ, എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന വൈൻ. ഇനി മറ്റേ 20 ദിവസം 21 ദിവസത്തിന്റെ റെസിപ്പി വേറെ ദിവസം തരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ബൈ. കുട്ടികൾക്കും ചെയ്യാൻ പറ്റും.